ക്രാഫ്റ്റ് ബോർഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മണ്ഡാല ആർട്ടിൻ്റെ ട്യൂട്ടോറിയൽ ആയിട്ടാണ്. മണ്ഡാല ആർട്ട് ഒരു സ്ട്രെസ് റിലീഫ് ആർട്ടാണ്, ആർക്കും പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനു വേണ്ടി ആദ്യമായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു സി ഡി മാർക്കറാണ്, സെല്ലോയുടെ സി ഡി മാർക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ജെല്ലി പെന്നാണ് ആവശ്യം. ജെല്ലി പെൻ എടുക്കാൻ കാരണം ഇതിൻ്റെ ഇങ്ക് ഭയങ്കര കട്ടിയുള്ളതാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ക് സാധാ പെന്നിന് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷേ ഇതായിരിക്കും കൂടുതൽ പെർഫെക്ഷൻ കിട്ടാം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പെൻ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മോന ഭയങ്കര തിന്നായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ക് സാധാ പെൻസിലിന് നല്ല ഷാർപ്പായിട്ട് കൂട്ടിച്ചാണ് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് സി ഡി മാർക്കറിൻ്റെ പകരമായിട്ട് ഈ ഡ്രോയിങ് പെൻസിൽ യൂസ് ചെയ്യാം. ഇത് 10B ഡ്രോയിങ് പെൻസിലാണ്, ഇതും യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കോമ്പസ്, അതിന് വേണ്ട പെൻസില്, പിന്നെ സ്കെയില്, ഒരു എറേസർ, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ മോഡലിലേക്ക് കടക്കാണ്. ഇതാണ് ഈ മണ്ഡാല നമ്മൾ ചെയ്യേണ്ടത്, ഈ റൗണ്ടിലായിരിക്കും. അപ്പോൾ നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് നമുക്ക് വേണ്ട പെറ്റൽസിൻ്റെ വലുപ്പത്തിൽ നമ്മൾ ഓരോ റൗണ്ട്സ് വരയ്ക്കാം. ഈ റൗണ്ട് വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ റൗണ്ടിൽ ഓരോ ലൈൻസ് ഇട്ട് കൊടുക്കാം. ഈ റൗണ്ടിലിങ്ങനെ നമുക്ക് വേണ്ട പെറ്റൽസിൻ്റെ വലുപ്പത്തിൽ, ഇപ്പോൾ ഫസ്റ്റ് നമ്മളിങ്ങനെ പെറ്റൽസിൻ്റെ ഷേപ്പ്സിൻ്റെ വലുപ്പത്തിൽ നമ്മളിങ്ങനെ ഓരോ ലൈൻസ് ഇട്ട് കൊടുക്കാം. ലൈൻസ് ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ബേസിക് ഷേപ്പ്സിലേക്കാണ് കൊടുക്കാൻ പോകുന്നത്. ഇതാണ് നമ്മൾ ഈ റൗണ്ട് ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബേസിക് ഷേപ്പ്സാണ്. ഇതിപ്പോൾ ബേസിക് അല്ല ഷേപ്പ് മാത്രമേ ഉള്ളൂ, സാധാരണ അല്ല യൂസ് ചെയ്യുന്ന ഷേപ്പ്സാണ്. ഇത് മാത്രമല്ല ഒരുപാട് ഷേപ്പ്സ് നമുക്ക് തന്നെ നമ്മുടേതായ രീതിയിൽ നമുക്ക് അറിയണ മാതിരി പെറ്റൽസും ഷേപ്പ്സൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ഓരോതിൻ്റെ നെയിംസും അവിടെ കൊടുത്തിട്ടുണ്ട്, പെറ്റൽസ്, ലൈൻസ്, ഡോട്ട് ആൻഡ് സർക്കിൾസ്, ട്രയാങ്കിൾ, ലോങ് പെറ്റൽസ്, പോയിൻ്റ് പെറ്റൽസ്, ഡ്രോപ്പ് പെറ്റൽസ്, ലൈൻ വിത്ത് ഡോട്ട്സ്, സ്പൈറൽസ്, ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഷേപ്പ്സ്. ബേസിക് ഷേപ്പ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫില്ലിങ്ങിൻ്റെ ഷേപ്പ്സ് ആണ് പറയാൻ പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ബേസിക് ഷേപ്പ്സ് ഫില്ല് ചെയ്യുന്ന മോഡൽസാണ്. ഭയങ്കര തിക്കായിട്ട് കുറേ മോഡൽസ് ഒരു പെറ്റൽസ് തന്നെ വരുന്നതായിരിക്കും ഫില്ലിങ് ദി ഷേപ്പ്സ്. ഇങ്ങനത്തെ മോഡൽസ് ആയിരിക്കും നമ്മൾ മണ്ഡാലക്ക് കൂടുതൽ ഭംഗി കൊടുക്കുക. ഒരു ഫുൾ ലുക്ക് കിട്ടാൻ ഇങ്ങനത്തെ ഫില്ലിങ് ഷേപ്പ്സും വേണം, അല്ലാതെ ബേസിക് ഷേപ്പ്സ് കൊണ്ട് മാത്രം അത് പറ്റില്ല. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ബേസിക് ആയിട്ടുള്ള ഷേപ്പ്സ് മാത്രമാണ് പറയുന്നത്. ഇത് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒരുപാട് ഷേപ്പ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്ന ഷേപ്പ്സ് മാത്രമാണ്. ഫില്ലിങ് ദി ഷേപ്പ്സ് ഈ മോഡലിൽ മാത്രമല്ല, ഇതുപോലെ ഒരുപാട് മോഡൽസ് നമുക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും.
ഇത് കഴിഞ്ഞ പിന്നെ നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ഈ മണ്ടാലത്തെ പാറ്റേൺ ഫിൽ ചെയ്യാൻ പോകണം. നമ്മൾ ആദ്യം പറഞ്ഞ ബേസിക് ഷേപ്സും ഫിൽ ചെയ്ത ഷേപ്സൊക്കെ കൂടി ചേർന്നിട്ടാണ് നമ്മളിത് ഫിൽ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഓരോ റൗണ്ട്സും ഡിഫറെൻറ്റ് പെറ്റൽസും ഷേപ്സും വെച്ച് നമ്മൾ ഫിൽ ചെയ്യാണ് വേണ്ടത്. അതിൻ്റെ ശേഷം ആ ചെയ്ത് വെച്ച പെറ്റൽസിലൊക്കെ ഫില്ലിംഗ് ദി ഷേപ്സ് വെച്ചിട്ട് ഇത് ഫിൽ ചെയ്ത് വെക്കാം. ഇതാണ് അതിൻ്റെ മെത്തേഡ്. ബേസിക് ഷേപ്സ് മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞ ഷേപ്സ് മാത്രമല്ല, ഞാൻ എൻ്റെതായ കുറച്ച് ഷേപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്സൊക്കെ, ഇപ്പോൾ ഇഷ്ടപ്പെട്ട പെറ്റൽസ്, ഇപ്പോൾ ഫ്ലവേഴ്സൊന്നും വരയ്ക്കാൻ അറിയാത്ത ആരില്ലല്ലോ, അങ്ങനെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസും ഫില്ലിംഗ് ദ മോൺസൊക്കെ നിങ്ങളുടെ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ എൻ്റെതായ എക്സ്ട്രാ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഈ മണ്ടാല ആർട്ട് എന്ന് പറയുന്നത് നമ്മൾ റൗണ്ട്സിൽ മാത്രമേ ഡിഫറെൻറ്റ് ഷേപ്സിലും അതുപോലെ തന്നെ നെയിംസിലൊക്കെ നമുക്ക് ഈ മണ്ടാലയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. കാണുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുകയാണെങ്കിലും വളരെ സിമ്പിളാണ് ചെയ്യാൻ. കുറച്ച് ക്ഷമ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആർക്കും ചെയ്തെടുക്കാൻ പറ്റും.
ജെല്ലി പെന്റെ ആവശ്യം വരുന്നത് ഇവിടെയാണ്. ഇതിന്റെ തിൻ ആയിട്ടുള്ള ലൈൻസ് ഇടാനാണ് നമ്മൾ ജെല്ലി പെന്ന് യൂസ് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ നമ്മൾ സി ഡി മാർക്കറ്റ് ചെയ്യുമ്പോൾ അത് മാത്രം ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് കാണും. ഇങ്ങനെ ജെല്ലി പെന്ന് യൂസ് ചെയ്തത് മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാതെയും കാണും. അപ്പോഴായിരിക്കും നമ്മുടെ മണ്ടാലയ്ക്ക് ഒരു കൂടുതൽ ഭംഗി കിട്ടുക. ചെയ്യുന്നത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് ഞാൻ റൗണ്ടിൻ്റെ ഉള്ളിലല്ല ചെയ്യുന്നത്. എനിക്ക് റൗണ്ടിൻ്റെ ഉള്ളിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ റൗണ്ടിൻ്റെ പുറത്ത് ചെയ്യുന്നതായിരിക്കും ലാസ്റ്റത്തെ പെറ്റൽ, ഇങ്ങനെ റൗണ്ടിൻ്റെ പുറത്ത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഭംഗി. ഇനി നമുക്ക് ഇത് കഴിഞ്ഞ ഒരു മോഡലും കൂടി ചെയ്യാനുണ്ട്. ഇതിൻ്റെയൊക്കെ പെറ്റൽസിൻ്റെ അടിയിൽ ഒരു മോഡലും കൂടെ വരും. അപ്പോൾ നമ്മൾ റൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചില മോഡൽസിനൊന്നും റൗണ്ട് കൊടുക്കാതെയും ചിലതിനൊക്കെ റൗണ്ട് കൊടുത്തും ചെയ്യുക. പക്ഷേ റൗണ്ട് കൊടുക്കാതെ ചെയ്യണമായിരിക്കും കൂടുതൽ ഭംഗി. ഈ മോഡൽ ഞാൻ രണ്ട് പെറ്റൽസിൻ്റെ അടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റൗണ്ട് കൊടുത്താൽ അത് നമുക്ക് ചെയ്യാൻ കഴിയൂല. അതുകൊണ്ടാണ് ഞാൻ റൗണ്ടിൻ്റെ അകത്തല്ലാതെ ഈ പെറ്റൽസ് വരക്കാന്ന് പറഞ്ഞത്. അപ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മൾ മണ്ടാലാട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഇതാണ് മണ്ടാലാട്ട് വളരെ സിമ്പിളാണ് ചെയ്യാൻ.